ഇപ്പോൾ ഇന്നത്തെ സുച്യേഷനിൽ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇത് മാത്രമേ ഒരു ലൈഫ് ഫുൾഫിൽ ആകുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായാലും അവിടെ ആ സർക്കിൾ ഫുൾഫിൽ ആവില്ല അപ്പോൾ ഉപരി ഞങ്ങൾ ഒരു പേഴ്സൺ നോർമൽ പേഴ്സൺ നോർമൽ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരു പേഴ്സൺ ആയിട്ട് ഡെവലപ്പായിട്ടുണ്ട് അങ്ങനെ കണ്ടീഷനിൽ വന്ന ഒരാൾ ഒരു നയൻ ഇയേഴ്സ് ഇപ്പോൾ അവർ എൻ്റെ കൂടെ കണക്റ്റ് ആയിട്ട് നയൻ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ സിക്സ് ഡിജിറ്റിൽ മന്ത് ഇൻകം ടാക്സ് ചേഞ്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് കോച്ച് ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ബിസിനസ്സുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഫാമിലി ലൈഫ് തകരാറിലാണ് അല്ല ഇനി ബിസിനസ്സും ഫാമിലിയൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഹെൽത്ത് വലിയ പ്രശ്നത്തിലാണെന്നുള്ളത് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് വെൽനസ് ഇൻഡസ്ട്രിയിൽ നിന്നും രണ്ട് വെൽനസ് കോച്ചസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മിസ്റ്റർ രാജ്കുമാർ ആൻഡ് കവിത രാജ്കുമാർ അവർ രണ്ടുപേരും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നു ഭംഗിയായിട്ട് അവരുടെ ഫാമിലി മുന്നോട്ട് പോകുന്നു ഭംഗിയായിട്ട് തന്നെ അവർ ഹെൽത്തും സൂക്ഷിക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ പുറകിലുള്ള മാജിക്കൊക്കെയാണ് ഇന്ന് ഇവിടെ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടു പേരെയും ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു എവിടെയാണ് താങ്കളുടെ സ്വദേശം ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാമോ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തൃശൂർ കേരള നേറ്റീവ് ആക്ച്വലി തമിഴ്നാടാണ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ട്വൻറ്റി ത്രീ ആയി

ഈ ഒരു മേഖല ഈ ഒരു വെൽനെസ് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് പറയാമോ ഇത് ആക്ച്വലി ഈ വെൽനെസ് ഇൻഡസ്ട്രിയിലേക്ക് എന്ന് വെച്ചിട്ടല്ല വന്നത് എന്റെ ജേർണിയിൽ ഇത് ഒരു ക്രോസ് റോഡാണ് എന്റെ ഫ്രണ്ട് ആണ് ആക്ച്വലി എന്റെ വീട് തേടി വന്നിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞത് അതിനു മുൻപ് തന്നെ എനിക്ക് മൈൻഡിൽ നിറയുണ്ടായിരുന്നു ചോദിച്ചെങ്കിൽ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കണോ എന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആദ്യത്തെ ഒരു ചുവട് ചുവടുവെയിപ്പ് വെച്ചത് അപ്പൊ എന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിൽ ഹെൽത്ത് ഇമ്പ്രൂവായി എന്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെൽത്ത് പരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു ഇത് രണ്ടും വരുമ്പോൾ തന്നെ ഹാപ്പിനെസ് ഇല്ല ഒരു ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ആകുമ്പോൾ ഫാമിലിയിൽ ഒരു നല്ല അഡ്മോസ്ഫിയർ ഇല്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഹെൽത്ത് സിറ്റുവേഷനിൽ നിന്നും ആയി എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എല്ലാം ആക്കി തന്ന എൻ്റെ കോച്ച് ഐഡിയൽ വെയിറ്റ് റീച്ച് ആവുന്ന പ്രോസസ്സിൽ ഇങ്ങനൊരു ഇതിലൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് ഒരു കോമ്പൻസേഷൻ പ്ലാൻ എനിക്ക് ഈ കമ്പനിയിൽ മനസ്സിലായി അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്തു ചെയ്തുകൂടാന്നുള്ളത് ഒരു ചിന്തിച്ചത് കൊണ്ടാണ് എന്താ എനിക്ക് വലിയ എജ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല സ്കൂൾ ലൈഫ് കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു നോട്ട്ബുക്ക് ഇൻഡസ്ട്രിയിലേക്കാണ് വന്നത് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അപ്പൊ ഒരു സിറ്റുവേഷനില് എന്റെ ചേട്ടനാണ് കേരളത്തിലെ ഒരു ഫിനാൻസ് ഫീൽഡാണ് നേരത്തെ ആള് ചെയ്തു വരുന്നത് അപ്പൊ അതിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവർ ഹെൽപ്പ് ചെയ്തത് വഴി എന്റെ ലൈഫ് അങ്ങനെ നോർമൽ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആണോ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഇതിലേക്ക് വരുന്നത് അപ്പോൾ കവിതാ മേം ഈ ഇതേ സമയത്ത് തന്നെ ഇതിലേക്ക് വന്നോ നിങ്ങൾ ഒരുമിച്ചാണോ ഇതിലേക്ക് എൻറ്റർ ചെയ്യണത് അതേ ഒരാൾ ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷമാണോ ഫസ്റ്റ് വേണ്ടിട്ട് ഹസ്ബൻഡാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അത്രയ്ക്ക് വെയിറ്റ് ഇല്ല ഞാൻ ഒരു ഹെൽത്തിനുള്ള ഒരു മൈൻഡുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ റിസൾട്ട്സ് കണ്ട കണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ ഞാനും വേണ്ട എക്സസ് വെയിറ്റും ഫാറ്റും പിന്നെ അൺഹെൽത്തി സിറ്റുവേഷനിലുണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂ നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഫുൾ ചേഞ്ച് ആക്കി യൂസ് ചെയ്തത് ഞാൻ ഹെൽത്തി ആയി അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ആ പ്രോഗ്രാം ഞാനും കണ്ടു പക്ഷെ ആ പ്രോഗ്രാമിലെ ആ ഞങ്ങളുടെ മെൻറ്റാർ ആ പ്രോഗ്രാം റൺ ചെയ്തത് അതിൽ നല്ല ഒരു ഇൻഫർമേഷൻ കിട്ടി മീൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ റൺ ചെയ്യണം ലൈഫ് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉണ്ടാവണം ആ ഒരു ഇൻഫർമേഷൻ അവിടെ കിട്ടിപ്പോയി വളരെ ഇൻസ്പയർ ആയി ആ ഇൻസ്പിറേഷൻ ആണ് ഇന്ന് ഇവിടെ നിന്ന് ഒരു സംസാരിക്കാനുള്ള ഒരു മെയിൻ റീസൺ അതിനു മുമ്പന്തേലും ജോലി ചെയ്യുന്നുണ്ടായിരുന്ന എന്തായാലും ഈ സംസാരത്തിൽ നിന്ന് അറിയാം എത്രത്തോളം ആ ട്രെയിനിങ്ങും ഗൈഡൻസും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാരണം വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നു വളരെ സന്തോഷം അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് താങ്കളിലേക്ക് വരികയാണ് നമ്മൾ ഈ ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ഇങ്ങനൊരു നമ്മളുടെ ഒരു പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അതിനുള്ളൊരു റെക്ടിഫിക്കേഷൻ ആയിട്ടാണ് ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത് അല്ലേ അതിലെ ശരിക്കും പിന്നീട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ഇതൊക്കെ അന്നേയും നോക്കി കാണാൻ പറ്റിയിരുന്നു അതെയോ ഒരു ട്രയൽ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ് എങ്ങനെയായിരുന്നു തുടക്കം ഇനിഷ്യൽ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന പ്രോസസ്സിൽ തന്നെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നു ഇതിലുള്ള കോമ്പൻസേഷൻ പ്ലാൻ ആണ് എന്നെ അട്രാക്ട് ചെയ്തത് ഇത് എൻ്റെ ചെറിയ പ്രായത്തിൽ നിന്നും എനിക്ക് ഉള്ളിലിരിക്കുന്ന ഒരു ആഗ്രഹമാണ് വലിയ ബിസിനസ് ചെയ്യണം നിറയെ മണി ഏൺ ചെയ്യണം പീപ്പിൾക്ക് ഹെൽപ്പ് ചെയ്തത് വഴി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കറക്റ്റ് ഈ സിറ്റുവേഷനിൽ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ നിന്ന് ആഗ്രഹം ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല പിന്നെ അതിൽ സക്സസ്ഫുൾ പേഴ്സൺസ് നെറിയ പേര് കണ്ടു അപ്പോൾ അവർക്ക് പോസിബിൾ ആണെങ്കിൽ എനിക്കും പോസിബിൾ അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഈ തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്തുകാരൻ ജനിച്ചു വളർന്നത് വേറെ സ്ഥലത്തായിരുന്നു പിന്നീട് വന്നതാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ ജേണി മുന്നോട്ട് പോയത് സീറോൾഡ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് കോൺഫിഡൻറ്റ് ആ പ്രോഗ്രാമിൽ കണ്ട വിഷയങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ കണ്ടു അപ്പോ അതാണ് അവിടെ പോസിബിൾ പോസിബിളാണെങ്കിൽ ഇവിടെയും നമുക്ക് പോസിബിൾ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് എൻ്റെ മെന്റേഴ്സ് എനിക്കത് ഹെൽപ്പ് ചെയ്തു ഗൈഡ് ചെയ്തു കോൺഫിഡ് തന്നു അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുകയും അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആണ് ആണ് ഇതൊരു

കണ്ടേക്കുന്നതും കേട്ടേക്കതുമായ കുറേ അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് തടി കുറയ്ക്കാം അല്ലെങ്കിൽ ഇന്ന ക്യാപ്സ്യൂൾ കഴിച്ച് തടി കുറയ്ക്കാം ഇന്ന ഓയിൽ കഴിച്ച് തടി കുറയ്ക്കാം ഇങ്ങനെ കുറേ അധികം ആളുകളെ പ്രോംപ്റ്റ് ചെയ്യുന്ന കുറേ അഡ്വെർടൈസ്മെൻറ്റ്സോ അതിൻ്റെ കുറേ പേരൊക്കെ അതിൽ ചാടുന്നുണ്ട് കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മേഖലയാണ് അല്ലെ അപ്പോൾ ഇവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഞാൻ മനസ്സിലാക്കുന്ന അറൗണ്ട് ഫൈവ് തൗസൻഡ് പ്ലസ് ആളുകളെ ഡയറക്ടലിയും ഇൻഡയറക്ട്ലി അതിൽ കൂടുതൽ ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് എന്താണ് ഒരു ഒരു വെൽനസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ അതിനെ പറ്റി പറ്റിയൊന്നും പറയാം ഇതെല്ലാം പ്രോസസ്സ് ആക്ച്വലി ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ മൂവ് ആകാൻ പറ്റില്ല ഓക്കെ ഇതിൽ എനിക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട്സ് സ്പീക്സ് ദംസെൽഫ്സ് പ്രൂഫായിട്ട് നമുക്ക് റിസൾട്ട്സ് ഉണ്ട് അത് ജനങ്ങളുടെ അവിടേക്ക് എത്തിക്കണം അങ്ങനെ എത്തിക്കുമ്പോൾ പീപ്പിളുടെ കോൺഫിഡൻറ്റ് ആണ് ഒരു വിശ്വാസമാണ് ഇതിൻ്റെ ഉള്ളിൽ വരേണ്ടത് അങ്ങനെയാണ് ഇത് ആക്ച്വലി പ്പീപ്പിളുടെ അവിടേക്ക് എത്തിക്കുമ്പോൾ ഇതിലെനിക്ക് ചലഞ്ചസായിട്ടൊന്നും തോന്നില്ല ബട്ട് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം ഏതൊരു കാര്യത്തിനുള്ള എഫേർട്ട് ഇടണം അത് ചാലഞ്ച് എന്ന് പറയുന്നതിനേക്കാളും പ്രോസസ്സ് പ്രോസസ്സിൽ നമ്മളതെല്ലാം പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്കുമ്പോൾ അത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതാക്ച്വലി അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ലൈഫ് ഫുൾഫിൽ ആവുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായാലും അവിടെ ആ സർക്കിൾ ഫുൾഫിൽ ആവില്ല ഇത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ ആർക്കാണ് ഇത് വേണ്ടാത്തത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് വേണ്ടാത്തത് ആരുമേ ഇല്ല അപ്പൊ ഞാൻ സെലക്ട് ചെയ്തു എന്റെ മെന്റോളിറ്റിയിലെ പീപ്പിൾ അവരെത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫും ഇതുപോലെ കൊണ്ടുവരാമെന്നുള്ള ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ഒരു സാധാരണ ഒരു ലേഡിയാണ് അപ്പൊ എന്നെ കൊണ്ട് സാധിക്കും എല്ലാ ലേഡീസിനും ഇത് സാധിക്കും ഇതിൽ എന്തെങ്കിലും ഒരു എടുത്ത് പറയത്തക്കന്ന് ഒരു സ്പെഷ്യൽ കേസസ് ആയിട്ട് പറയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആർക്കെങ്കിലും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ഹെൽത്തും വെൽത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇത് ആക്ച്വലി ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഞാൻ അതിൽ ഒരു രണ്ട് എക്സാമ്പിൾ പറയാം ഒരു ബസ് ഡ്രൈവർ മുപ്പത് ലക്ഷം രൂപ കടം ഹെൽത്ത് സ്പോയിൽ എക്സസ് വെയിറ്റ് അങ്ങനെ കണ്ടീഷനിൽ വന്ന ഒരാൾ ഒരു നയൻ ഇയേഴ്സ് ഇപ്പോൾ അവർ എൻ്റെ കൂടെ കണക്റ്റായിട്ട് നയൻ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ സിക്സ് ഡിജിറ്റിൽ എവറി മന്ത് ജി എസ് ടി ഇൻകം ടാക്സ് അടയ്ക്കുന്ന സിറ്റുവേഷനിൽ ചേഞ്ച് ആയിട്ടുണ്ട് വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗൾഫിൽ നിന്നും ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടെന്നാണ് ഗൾഫിൽ ജോലി അവസാനിച്ച് ഇവിടെ വന്നപ്പോൾ അവിടെ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് ഹെൽത്ത് കംപ്ലീറ്റ് പോയി ഇവിടെ വന്ന ആ ഹെൽത്തിന് വേണ്ടിയിട്ട് നേരെ സ്പെൻഡ് ചെയ്തു ആ സിറ്റുവേഷനിൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇല്ല അത് ആക്ച്വലി ഒരു സ്ത്രീ ശക്തിയിൽ പലിശക്ക് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത് അവരും ഒരു ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുണ്ട് ഇന്നൊരു സിക്സ് ഡിജിറ്റിൽ ഈ ജി എസ് ടി ഇൻകം ടാക്സ് അടയ്ക്കുന്ന രീതിയിൽ അവരും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വളരെ നെറിയ പറയാം അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡലുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ പ്ലാൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഈ വിൻ വിൻ സിറ്റുവേഷനിൽ ലൈഫിൽ ജയിക്കണമെന്നുള്ള വെരി വേണം പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം ഇത് ലേൺ ചെയ്യണം പഠിക്കും പഠിച്ച ലേൺ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം ഇതാണ് ക്വാളിഫിക്കേഷൻ ഇങ്ങനെ ഏതൊരു കണ്ടീഷനിൽ ഒരാൾ വരികയാണെങ്കിലും അവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യുന്നുണ്ട് ആ സീരിയസ് പീപ്പിൾ എടുത്തിട്ട് ഞങ്ങൾ സെൽഫ് ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആളുകളിൽ ഒരു ആൾക്ക് തോന്നാണ് എനിക്കിപ്പോൾ ഈ വെൽനെസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യണം അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ചെയ്യാനുണ്ടാവില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എനിക്ക് ന്യൂട്രീഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് എ ബി സി ഇടുമ്പോൾ അറിയില്ല ഇതിനെല്ലാം സിസ്റ്റമുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട് കൂടാതെ ഞങ്ങളുടെ മെൻറ്റേഴ്സ് എല്ലാമേ ഒരു സക്സസ് എങ്ങനെ ആവണമെന്നുള്ളതിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണത് അപ്പോൾ അത് കൂടെ എൻ്റെ കൂടെ കണക്റ്റ് ആവുന്ന പീപ്പിൾക്ക് അത് ഞാൻ പറഞ്ഞു കൊടുത്ത് കേഡ് ചെയ്യണമെന്ന് വേറെ ഇതിൽ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അതോ അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി ആണോ അതെങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറയാം പാർട്ട് ടൈം ആണ് ആക്ച്വലി ബിഗിനിങ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ആർക്ക് വേണമെങ്കിലും ഇതിൽ വരാം എന്താ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പേഴ്സണോ ഇപ്പം നേരത്തെ വൈഫ് പറഞ്ഞതുപോലെ ഏതൊരു മേഖലയിൽ ഉണ്ടെങ്കിലും ഒരു ടു ഫോർ അവേഴ്സ് ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആവണം പാർട്ട് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം

ഒരു പേഴ്സൺ അവർക്ക് അവരുടെ പേഴ്സണൽ ഡെവലപ്പ് ഉണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും സക്സസ് ആവാനുള്ള ഇതുണ്ട് ഇപ്പോൾ ഉപരി ഞങ്ങൾ ഒരു പേഴ്സൺ നോർമൽ പേഴ്സൺ നോർമൽ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഇന്നൊരു പേഴ്സണായിട്ട് ഡെവലപ്പായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടെൻ ഇയേഴ്സിലത്തെ ഓൻറ്റർപ്രനറിൽ ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് നിങ്ങൾ വേറൊരു സ്ഥലത്തു നിന്ന് ഇവിടെ വന്നൊക്കെ ബിസിനസ് ചെയ്തതാണ് പുതിയൊരു ആണ് വന്നത് ഓൾറെഡി പറഞ്ഞു നല്ല ട്രെയിനിങ്സും ഗൈഡൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയായിരുന്നു നിറയെ പേരുണ്ട് നിറ പേരുണ്ട് അതിൽ ഞാൻ ചില പേർക്ക് താങ്ക്സ് പറഞ്ഞു പറ്റൂ കാരണം അവരില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോൺവെർസേഷൻ നടക്കില്ല അതിൽ ഫസ്റ്റ് ഒരു പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് തേടി വന്ന എൻ്റെ കോച്ച് ശേഖർ ആണ് വിജയ് ശേഖർ അവർ എന്നെ എല്ലാ സമയത്തും അപ്സ് ആൻഡ് ഡൗൺസിലെയും എൻ്റെ കൂടെ ഇരുന്ന് സപ്പോർട്ടിങ് കൊടുത്ത് എനിക്കിതിൽ നിന്നും കുറ്റാവാനായിട്ട് നിറയെ ചാൻസ് കിട്ടിയാലും അവരുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇതിൽ നിലനിന്നു അടുത്തൊരു ഒരു പേഴ്സൺ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലൈഫിലെ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെ അച്ചീവ് ചെയ്യണം പ്രൂഫ് ചെയ്ത ഒരു പേഴ്സൺ മിസ്റ്റർ സഭാപതി മുത്തുകുമാർ അത് എങ്ങനെ ഞങ്ങൾക്കും തന്നു എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത് ഇതിനെല്ലാത്തിനും ഉപരി ഏറ്റവും ടോപ്പിലിരിക്കുന്ന എൻ്റെ ഗ്രേറ്റ് മെൻറ്റോർ കാരണം ഞങ്ങളെല്ലാവരെയും ഈ നിലയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സക്സസ് ഒരു ബ്ലൂ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ പ്രിൻ്റായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ഞങ്ങളുടെ മെൻറ്റാർ രവിസുന്ദരം ഇവർ മൂന്ന് പേർക്കും ഞാൻ വളരെയധികം നന്ദി പറയണം എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇവിടെ വന്ന് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളുടെ വെൽനസ് ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക്കലി നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ആക്ടിവിറ്റിയെ പറ്റി ബ്രീഫ് ചെയ്തതിന് അപ്പോൾ സാധാരണ ബിസിനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ബിസിനസ് സക്സസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പേഴ്സണൽ മാസ്റ്ററി പ്ലസ് ബിസിനസ് സിസ്റ്റംസ് ഇത് രണ്ടും ആവശ്യമാണ് കാരണം ആ ബിസിനസ് ചെയ്യുന്ന ഓണ്ടർപ്രണർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ഡെവലപ്മെൻറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ചെയ്യുന്ന ബിസിനസ്സിൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ചാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഓൾറെഡി വെളിച്ചം കൊടുക്കാൻ അവർക്ക് സാധിച്ചു ഇനിയും ധാരാളം ആളുകളിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞ് അവരുമായിട്ട് സഹകരിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ വന്നെത്തിയതിനും നിങ്ങളുടെ കഥ ഞാനിപ്പോഴും എനിക്ക് ഇന്നത്തെ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഇത് മൂന്നും കണക്ട് ചെയ്യാൻ പറ്റുക പറയുന്നത് ഇന്ന് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരാളെ സംബന്ധിച്ച് അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻ താങ്ക് സോ മച്ച്